നമ്മൾ ഇന്ന് എൻ്റെ പുതിയ വീട്ടിലോട്ട് കുറച്ച് ഫർണിച്ചർ വാങ്ങിക്കാൻ പോവാണ് കേട്ടോ. അമ്മയച്ഛനും അമ്പലത്തിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് നേരെ നമ്മൾ ഫർണിച്ചർ നോക്കാൻ പോവാണ്. രണ്ട് ഷോപ്പിലാണ് നമ്മളിപ്പോൾ പോയത്. എൻ്റെ വീടെന്ന് പറയുന്നത് വടക്കാഞ്ചേരിയാണ്. അപ്പോൾ ആദ്യം പോയത് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഹോൾസെയിൽ ഷോപ്പുണ്ട്. രണ്ടും ഹോൾസെയിൽ ഷോപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മൾ വേറെ അകലേക്കൊന്നും പോകാമെന്ന് വിചാരിച്ചില്ല. അഫോർഡബിളായിട്ട് കുറച്ച് സോഫ, അതേപോലെ തന്നെ കട്ടില്, അൽമാര, ഇതൊക്കെയാണ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ഷോപ്പ് പോയപ്പോൾ എനിക്കത് പ്രത്യേകിച്ച് എനിക്കെന്നല്ല അച്ഛനാണെങ്കിലും പ്രത്യേകിച്ച് വലിയ താല്പര്യമൊന്നും ആയില്ല. അവിടെ എന്ന് പറഞ്ഞാൽ കട കാലിയാക്കൽ ഹോൾസെയിൽ റേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത്യാവശ്യം, പിന്നെ അച്ഛനറിയായിരുന്നു. കാരണം അച്ഛൻ വല്യച്ഛന്മാരൊക്കെ പാരമ്പര്യമായിട്ട് സോഫ പണി എന്ന് പറയുമല്ലോ, അവർ സോഫ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അച്ഛന് കുറച്ച് അലർജി പ്രോബ്ലം ഉള്ള കാരണം അച്ഛനിപ്പോൾ ആ ജോബ് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ സെക്കൻഡ് ഷോപ്പിലെത്തി. സെക്കൻഡ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ്, നാട്ടിലുള്ള ആൾക്കാരെല്ലാം സജസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ഷോപ്പാണ്. പരുത്തിപ്പറ പറയുന്നൊരു സ്ഥലത്താണ് ഈ ഒരു ഹോൾസെയിൽ ഷോപ്പ് വരുന്നത്. അപ്പോൾ അമ്മയ്ക്ക് അച്ഛന് ഇഷ്ടപ്പെട്ട സോഫയിലാണ് അവരിരിക്കുന്നത്. എനിക്ക് പിന്നെ കളർഫുള്ളൊന്നും ഇഷ്ടമായില്ല. പക്ഷേ എനിക്ക് ബ്ലാക്ക് കളറ്, ഭയങ്കര ബ്ലാക്ക് അല്ല ചെറിയ ആഷ് കളറ്, ഐവറി കളറ്, ഇതൊക്കെ എനിക്ക് ഓക്കെയാണ്. ഭയങ്കര ഇടിവെട്ട് കളറൊന്നും എനിക്ക് താല്പര്യമുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സെക്ഷനാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സോഫാസ് വരുന്നത്. ആ അപ്പുറത്താണ് അമ്മയച്ഛനെ നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് അവിടുത്തെ ആ ഒരു സോഫയാണ് ഇഷ്ടപ്പെട്ടത്. ആ സോഫയ്ക്ക് കുറച്ച് റേറ്റ് കൂടുതലായ കാരണം, പൈസ ഞാൻ കൊടുക്കുന്ന കാരണം ഞാൻ ഇങ്ങോട്ടേക്ക് അധികം വന്നില്ല. അപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ട സോഫ ഇതാണ് കേട്ടോ. കോർണർ സോഫയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അമ്മയ്ക്കും അച്ഛനും ഇത് തന്നെ ഇഷ്ടപ്പെട്ട് അവർ അവിടെ തന്നെ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ വാങ്ങിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവർ പിന്നെ പറഞ്ഞു ഞാനിപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കുറേ ഫർണിച്ചേഴ്സ് ഉണ്ട്. നമ്മൾ കുഞ്ഞമ്പലം, അലമാര, അതേപോലെ തന്നെ ടേബിൾസ്, അതൊക്കെ നമ്മൾ നോക്കിയായിരുന്നു. പിന്നെ അത്യാവശ്യം സാധനങ്ങൾ നമ്മൾ പഴയ വീട്ടിലുണ്ട്. രണ്ട് കട്ടിൽ, അതേപോലെ തന്നെ അലമാരയൊക്കെ വീട്ടിലുണ്ട്. പക്ഷേ അങ്ങനെ ഒന്ന് പുതിയ വീടാണല്ലോ, അപ്പോൾ രണ്ട് മൂന്ന് പുതിയ സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സോഫയാണത്. പക്ഷെ അതിൽ നല്ല റേറ്റ് ആയ കാരണം ഞാൻ വാങ്ങിച്ചില്ല. അപ്പോൾ നമ്മളവിടെ ഗോഡൗണിലൊക്കെ പോയിട്ട് നോക്കുകയാണ്, കട്ടിൽ നോക്കി. അപ്പോൾ നമ്മൾ എനിക്കും എൻ്റെ അനിയത്തിൻ്റെ റൂമിലോട്ടാണ് കട്ടിൽ നോക്കുന്നത്. വേറെ രണ്ട് കട്ടിൽ ഓൾറെഡി പഴയ വീട്ടിലുണ്ട്. അപ്പോൾ അതിലൊരെണ്ണം നല്ല തേക്കിൻ്റെയാണ്. അപ്പോൾ ഞാൻ കിടക്കുന്ന എൻ്റെ റൂമിലത്തെ കട്ടിൽ തേക്കിൻ്റെയാണ്. പിന്നെ നമ്മൾ ബെഡ് നോക്കി. ബെഡിന് അത്യാവശ്യം നല്ല ബെഡാണെങ്കിൽ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വിചാരിച്ചു ബെഡ് പിന്നെ വാങ്ങിക്കുക. അപ്പോൾ ഫർണിച്ചർ ആദ്യം വാങ്ങിച്ചിടാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെറുതായിട്ട് അലമാരയും നോക്കിപ്പോയി. കാരണം അമ്മയ്ക്ക് അലമാര വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ. പിന്നെ ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. വേറെ ദിവസമാണ് അച്ഛനെയും, അതായത് നമ്മൾ പർച്ചേസ് ചെയ്യാം. അത് അന്ന് നോക്കിപ്പോയി. ഇതിപ്പോൾ ഇന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അച്ഛനെയും മാമനെയും കൂട്ടിയിട്ട് ഞാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും സോഫ ഒന്നും കൂടിയും കൺഫേം ആക്കാമെന്ന് വിചാരിച്ചു. നമുക്കെപ്പോഴും ഒരു സെക്കൻഡ് ഓപ്ഷനും തേർഡ് ഓപ്ഷനും നല്ലതാണല്ലോ വിചാരിച്ചിട്ട് മാമൻ്റെ അടുത്ത് കൂടി ചോദിച്ചു എങ്ങനെയുണ്ട് മാമ. മാമനെന്ന് പറഞ്ഞു വെച്ചാൽ അച്ഛൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡാണ്. അപ്പോൾ ആളുടെ അടുത്ത് ചോദിച്ചപ്പോൾ ആള് പിന്നെ അങ്ങനെയൊന്നുമില്ല, വിലയുടെ കാര്യത്തിൽ കുറച്ച് കൂടുതലാണല്ലോ, അങ്ങനെ ഞങ്ങൾക്ക് സംസാരിച്ചു. പിന്നെ നമ്മളിത് തന്നെ ഉറപ്പിച്ചു. ഈ ഒരു സോഫയാണ് ഇപ്പോൾ നമ്മൾ എടുത്തത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ഇപ്പുറത്ത് ഉള്ള ഈ ഒരു സോഫയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. അതുതന്നെ നല്ലൊരു ഒതുക്കുമുണ്ട്. ഇതിൻ്റെ ആ ഒരു സീറ്റ് പോലത്തെ ഉള്ള സംഭവം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ഇതിലേതാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഇത് തന്നെ എടുക്കാമെന്ന്. അപ്പോൾ അവർ പറഞ്ഞെടുക്കാം എന്ന് വിചാരിച്ച് ഈ സോഫയാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. ഇത് കുറച്ച് വില കൂടിയ ടൈപ്പ് സോഫാസാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ബില്ല് കാണിക്കുകയാണ്, ഇത്ര പേരും നമ്മൾ ഡിസ്കൗണ്ട് ചോദിച്ചപ്പോൾ. അപ്പോൾ അതിൻ്റെ വീട്ടിൽ അമ്മ അലമാര നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ട് അലമാര, ചെറിയൊരു അലമാര ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഒരു ഈ ഒരു ടൈപ്പ് അലമാര കൂടി നോക്കാം എന്ന് വിചാരിച്ചതാണ് നമ്മുടെ ഷോപ്പിൻ്റെ ഓണർ കേട്ടോ. തൗഫീഖ് എന്നാണ് പേര്. എൻ്റെ ഫ്രണ്ട്, കുറേ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ടാണ് ഇവൻ. അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഷോപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ, പ്രൊമോഷനൊന്നുമല്ല പക്ഷേ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് റേറ്റ് കുറവ് എടുക്കണമെന്ന് വെച്ചെങ്കിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. എൻ്റെ ഫ്രണ്ടും ഇവിടെ നിന്ന് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലോട്ട് അത് സാധനങ്ങൾ അവർ ഡെലിവറി, ഫ്രീ ഡെലിവറി ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു അൽമാര, രണ്ട് കട്ടില്, സോഫ, അത് നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്തു. അപ്പോൾ അവർ വീട്ടിലോട്ട് അന്ന് തന്നെ അത് ഡെലിവറി ചെയ്തു തന്നു കേട്ടോ. നമ്മളിങ്ങോട്ടേക്ക് മാറിയിട്ടൊന്നുമില്ല, വീട്ടിലോട്ട് മാറിയിട്ടില്ല. കോർണർ സോഫ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിടാം. അവിടുന്ന് ആ ഒരു പോർഷൻ എടുത്തിട്ട് ഇപ്പുറത്തേക്ക് വേണമെങ്കിൽ അങ്ങനെ ഇടാം, അങ്ങനെയൊക്കെ ഇടാൻ പറ്റും. അപ്പോൾ നമ്മൾ റൂം, വീട് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയിട്ടില്ല. പക്ഷേ എൻ്റെ കുറച്ച് ഡ്രസ്സസ്, കുറച്ച് സാധനങ്ങളൊക്കെ ഞാനിവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്പോൾ ഫർണിച്ചർ ഫസ്റ്റ് വാങ്ങിച്ചിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങോട്ടേക്ക് തന്നെ അന്ന് തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കി. നല്ല വെയിലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. എനിക്ക് അന്നത്തെ ദിവസം എനിക്ക് വീണ്ടും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ സൺബേൺ കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ എനിക്ക് നല്ല ചൂടിൽ സൺബേണും നൈസായിട്ട് കിട്ടിയായിരുന്നു. അപ്പോൾ ഒരു സോഫ, സോറി സോഫയല്ല, കട്ടിലൊക്കെ നമ്മുടെ വീട്ടിൽ കൊടുത്തിട്ട് ഫിറ്റ് ചെയ്ത് തന്നു.
ഇതിപ്പോൾ ആക്ച്വലി അറിയാത്ത ആൾക്കാരാണെന്ന് വെച്ചാൽ ഇത് നമ്മളൊരു വേറൊരു വീട് നമ്മൾ വാങ്ങിച്ചതാണ്. പെയിൻറ്റിങ്ങും സംതിങ് എല്ലാം കഴിഞ്ഞു. ഇനി ആ ഒരു മതിൽ മാത്രമാണ് നമുക്ക് പെയിൻറ്റിങ് ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടേക്ക് പിന്നെ അടുക്കളയിലത്തെ കിച്ചണിലത്തെ ഷെൽഫിൽ കുറച്ച് ഡോറ് കബോർഡിന് ഡോറ് വയ്ക്കാനുണ്ട്. അത്രയും കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും ഫർണിച്ചർ ആയിക്കഴിഞ്ഞാൽ അത്യാവശ്യം വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ആയി എന്ന് തോന്നുമല്ലോ. ഇനിയിപ്പോൾ ഞങ്ങളുടെ വീട്ടിലുള്ള കട്ടിലാണെങ്കിലും ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഇനിയിപ്പോൾ എന്തായാലും ഒരു ലോറി വിളിച്ച് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അവർ ഓൾറെഡി രണ്ട് കട്ടിലും ഇപ്പോൾ സെറ്റാക്കി. കർട്ടൻ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. കർട്ടനൊക്കെ കഴുകിയിട്ട് അമ്മയുടെ പണിയാണ് അഴക്കാണോ അഴലാണോ എന്നറിയില്ല. ഞങ്ങൾ അഴക്കാന്നാണ് പറയുന്നത്. അതൊക്കെ റൂമിൽ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ഐസായിട്ട് അത് അവിടെ നിന്ന് എടുത്തിട്ട് ഇപ്പുറത്തേക്കൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. കാരണം നമ്മുടെ ഒരു പ്ലഗ് പോയിൻ്റ് അവിടെ കവറായിപ്പോയി ഇതിങ്ങനെ ഇട്ടപ്പോൾ. അപ്പോൾ അത് അപ്പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞ് വെച്ചെങ്കിൽ ആ പ്ലഗ് പോയിൻ്റ് കിട്ടുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു ടീപ്പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ ടീപ്പോയുടെ മുകളിൽ ഗ്ലാസ് ഉണ്ടായിരുന്നു. ആ ഗ്ലാസ് ഞാൻ അച്ഛൻ പണിത് കൊണ്ടുവന്ന് ഞങ്ങളുടെ പഴയ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉറക്കം എണീറ്റ് വന്ന് പെട്ടെന്ന് അത് തട്ടി പൊട്ടിച്ചു. ഇനിയിപ്പോൾ അതിന് വേറെ ഗ്ലാസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് അൽമാറ. ഒരു കുഴപ്പമില്ലാത്തൊരു ഒതുങ്ങിയിരിക്കുന്നൊരു അൽമാറയാണ്. പിന്നെ വേറെ അലമാറയുണ്ട്. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ റൂമിലോട്ട് ഇട്ടിട്ട് ഇടാമെന്ന് വിചാരിച്ചതാണ്. അലമാരുടെ ഉള്ളിലെ പോഷം വരുന്നത് കുറച്ചും കൂടി എനിക്ക് കുറച്ചും കൂടി ഡാർക്ക് കളറാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ അവർ പറഞ്ഞ ഡാർക്ക് കളറാണെന്ന് വെച്ചാൽ ചിലപ്പോൾ സ്ക്രാച്ചൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് കാണുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ കളറാണ് അലമാരെടുത്തത്. അപ്പോൾ ചെറിയൊരു വ്ളോഗാണ്. ഫെർണീച്ചർ വാങ്ങിച്ചത് ഇതൊക്കെയാണ്. അടുത്തത് ഇനി വീട്ടിലോട്ടൊക്കെ മാറിയിട്ട് ഒരു ഹോം ടൂറൊക്കെ ഞാൻ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.